ഒരു ക്ലാസിക് പോരാട്ടമാണ് കാണുന്നത്, മത്സരമാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഫൈനൽ എന്നുള്ളത് തന്നെയാണ്. രഞ്ജിത്തും പ്രതീക്ഷിക്കുന്നതാണ് ഒരു ക്ലാസിക് പോരാട്ടമാണ്, സത്യത്തിൽ വേണ്ടതും അത് തന്നെയാണ് എന്നുള്ളതല്ല, ഏകപക്ഷീയമല്ല ആവേണ്ടതല്ല മത്സരങ്ങൾ പ്രത്യേകിച്ച് ഫൈനൽ എന്നാഗ്രഹിക്കുന്നുണ്ടോ? പക്ഷേ കപ്പ് നമുക്ക് തന്നെ വേണം. തീർച്ചയായും തീർച്ചയായും. കാരണം ജാഫർ എൻ്റെ ഒരു അടുത്ത സുഹൃത്തു കൂടിയാണ്. ജാഫർ പറഞ്ഞത് വളരെയധികം നല്ലൊരു ഒരു ഒരു ഇൻഫർമേഷനാണ്. കാരണം ഇപ്പോൾ നമ്മളെ ഐ എസ് എല്ലും ഐ ലീഗിലും ഒക്കെ കളിക്കുന്നത് നോർത്ത് ഈസ്റ്റിലുള്ള ഏറ്റവും കൂടുതൽ കളിക്കാരെയാണ് ഇപ്പം ഐ എസ് എല്ലും ഐ ലീഗിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കേരളത്തിലെ കളിക്കാർ വളരെ ചുരുക്കം കളിക്കാർക്ക് മാത്രമേ ഐ എസ് എല്ലിൽ ചാൻസ് ഉള്ളൂ. എന്നിരുന്നാലും ആ ഒരു മണിപ്പൂരിനെ തോൽപ്പിച്ച ആ ഒരു വീര്യത്തോടെ കൂടി ഇന്ന് കേരളത്തിനെ നേരിടുന്ന ബംഗാളിനെ നമ്മൾ ചെറുതായി കാണരുത്. എന്നു മാത്രമല്ല, ബംഗാൾ നമ്മൾ പ്രാഥമിക റൗണ്ടിൽ രണ്ട് ഗോളിന് തോൽപ്പിച്ച ഒരു ടീമായിരുന്നു. ആ ഒരു ആത്മവിശ്വാസത്തോടെ ഇന്ന് കേരളം കളിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് തന്നെയായാലും ഇന്നത്തെ ഈ ഒരു മലപ്പുറത്തെ കാണികളുടെ മുന്നിൽ ഈ ട്രോഫി നമ്മളെ കയ്യിലേക്ക് ബഹുമാനിക്കൊക്കെ പോലെ ആവേശമകരമായി ഫുട്ബോളിനെ നെഞ്ചേറ്റുന്ന മനുഷ്യർക്ക് വേണ്ടി ഈ കപ്പ് നമ്മുടെ ടീം കേരളത്തിനായി നൽകണം. ഇതൊരു ഈദ് എന്താ പറയുക, ഈദിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കേരളത്തിലെ ജനങ്ങൾക്കും എല്ലാവർക്കും കിട്ടുന്ന ഒരു ട്രോഫിയായിട്ട് നമുക്കിതിനെ കാണാം. ഇത് കേരളം തന്നെ എടുക്കുമെന്നാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. റഹ്മാനിക്കയുടെയൊക്കെ ആ വലിയ ആഗ്രഹവും ആ ഡെഡിക്കേഷനും ഒക്കെ ഈ കപ്പായിട്ട് വേണം തിരിച്ചു കൊടുക്കാൻ അല്ലേ? അതെ, തീർച്ചയായും. ഏതായാലും ഇനിയും മണിക്കൂറുകൾ ബാക്കി നിൽക്കുകയാണ്. പക്ഷേ ഇപ്പോൾ തന്നെ സ്റ്റേഡിയം തയ്യാറെടുത്തു കഴിഞ്ഞു. 8 മണിയുടെ ആ ആവേശകരമായ മത്സരം നേരത്തെ ഇവിടെ സംസാരിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഒരു ക്ലാസിക് പോരാട്ടമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്, ഒരു നല്ല ഫൈനൽ, ആവേശകരമായ ഫൈനൽ എന്നതിൽ തന്നെയാണ് ഫുട്ബോൾ പ്രേമികളുടെ ഏറ്റവും വലിയ ഈ സമയത്തെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുമായി അവർ കാത്തിരിക്കുകയാണ്. അവരുടെ നാട്ടിലെ ഒരു മത്സരം കാണാൻ മലപ്പുറത്തുകാരങ്ങനെ ആവേശകരമായി ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സ്റ്റേഡിയത്തിലേക്ക്.